ഹലോ, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 8 പ്രോ എന്നൊരു മോഡലാണ് കേട്ടോ. ഇത് 6 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്ന ഒരു ബേസ് മോഡലാണിത്. പിന്നെ 7 പ്രോനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 17,999 കേട്ടോ. പിന്നെ 7 പ്രോയ്ക്ക് ബേസ് മോഡൽ വരുന്നത് 20,999. 7 പ്രോനെ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് ഒരു ഡിഫറൻസ് ഒന്നും എനിക്കിതിൽ തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ 108 MP മെയിൻ ക്യാമറയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിന് 8 MP വൈഡും 2 MP മാക്രോയും 2 MP ഡെപ്തും സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 60 MP ആണ് വരുന്നത്. വീഡിയോ നമുക്ക് 4K 30 FPSലും പിന്നെ ഫുൾ HD 60 FPSലും വീഡിയോസ് എടുക്കാം. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 inch ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. 176 grams ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് 11 റിയൽമി UI 2.0 ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. സ്നാപ് ഡ്രാഗൺ 720G പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൽ 6 GB 8 GB റാം വേരിയൻറ്റും 128 GB UFS 2.1 തന്നെ സ്റ്റോറേജാണ്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കറല്ല, സാധാ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ് ഇതിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 65 W ചാർജർ തന്നിട്ടുണ്ടെങ്കിലും 50 W ഫോണിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് കേട്ടോ. പിന്നെ 47 മിനിറ്റ് മതി 0 to 100% ചാർജ് ആവാൻ. 3 കളറാണ് ഇതിന് വരുന്നത്. പിന്നെ OTG സപ്പോർട്ട്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സ്, ഇതാണ് ബോക്സ്. ബോക്സിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജർ. ടൈപ്പ് സി കേബിളാണ് കണ്ടോ ഇതിൻ്റെ, കണ്ടോ ഇതാണ് ടൈപ്പ് സി. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതാണ് ചാർജർ ബ്രിക്ക്, സൂപ്പർ ഡാറ്റ ചാർജർ ബ്രിക്കാണ്. ഇതാണ് ഇതിലുള്ളത്. പിന്നെ അടുത്ത ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ അതിൽ എന്താ നമുക്ക് നോക്കാം. ഇത് ആ ഫോണിൻ്റെ കവറാണ് കേട്ടോ. കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡും പിന്നെ ബുക്കും പേപ്പറൊക്കെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കേസാണ്. നമുക്ക് ഫോണിലേക്ക് ഇനി പോവാം. കളറ് വരുന്നത് എലിമിനേറ്റിംഗ് യെല്ലോ കളറാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഒന്നല്ല, ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് തന്നെയാണ് ഇത്.
പിന്നെ ഡയർ ടുലിപ്പ് എന്ന് എഴുതിയത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മാറ്റ് സർഫേസ് ആണ് കേട്ടോ. പിന്നെ ഇതേ കവർ നമുക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ ഇത് ടൈറ്റുള്ള കവറാണ്, എനിക്കിത് ഫുള്ള് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇതേ ഇത് ഇട്ടാനുള്ള ലുക്ക് ഇങ്ങനെയാണ്. 4500 mAh ഇതിന് ബാറ്ററി കൊടുത്തിട്ടുണ്ടെങ്കിലും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സാധാ 60 Hz എമോലിഡ് ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് Snapdragon 720G ആണ്. 7 Pro-യിലും ഇതേ പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്തിരി പഴയ പ്രോസസ്സർ ആണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നോയ്സ് കാൻസലേഷൻ മൈക്കാണ്. പിന്നെ ഇവിടെ വരുന്നത് സിം സ്ലോട്ടാണ്. 2 SIM ഒരു മെമ്മറി കാർഡ് നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റും. പിന്നെ വേറൊന്നും ഇതിൽ കാണിക്കണില്ല. പിന്നെ ഇവിടെ വരുന്നത് സ്പീക്കർ, സി ടൈപ്പ് ചാർജർ, ഹെഡ്സെറ്റ് ജാക്കാണ്. പിന്നെ ഇവിടെ വരുന്നത് പവർ ബട്ടനും പിന്നെ വോളിയം കൺട്രോളറും ആണ് കേട്ടോ. ബാക്കിലോട്ട് വരാണെങ്കിൽ 108 MP മെയിൻ ക്യാമറയാണ്. പിന്നെ ബാക്കി 3 ക്യാമറയും പിന്നെ ഒരു ഫ്ലാഷും ആണ് ഇതിൽ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത് നല്ല സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ എബൌട്ട് ഫോണിൽ നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് 11 ആണ്. പിന്നെ ഇത് Realme UI 2.0 വെർഷനാണ്. പിന്നെ ഡിവൈസ് സ്റ്റോറേജ് വരുന്നത് 128 GB ആണ്. ഞാൻ കുറച്ച് ഇതിലെ ആപ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടും ഇതിൽ 103 GB ഇനിയും കിടക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട്. ഈ ഒരു ആപ്പ് നോക്കുകയാണെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ വേറൊരു ആപ്പ് കൂടി നോക്കാം. ഇത് നോക്കുമ്പോൾ ഇതിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ആപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ആണ്ടോ. പിന്നെ ബാക്കി ബ്ലോട്ട് വെയേഴ്സ് ആയിട്ട് വരുന്നത് ആമസോൺ പ്രൈം, ഫേസ്ബുക്ക്, അങ്ങനത്തെ പലതരം ആപ്പുകളാണ്. മൊത്തത്തിൽ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആൻഡ് ലാഗ് ഒന്നും ഫീൽ ചെയ്യാത്തൊരു UI തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ റിവ്യൂയും ഞാൻ കുറച്ച് ദിവസം ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഈ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.